ഒരു വീഡിയോ. അപ്പം രണ്ട് മൂന്നാഴ്ചയായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഇൻസ്റ്റാ ഫോളോ ചെയ്തവർക്കൊക്കെ അറിയാം, നമ്മുടെ ജിപ്സി വിറ്റു, പുതിയൊരു വണ്ടി എടുക്കണം, എടുക്കാനുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ വണ്ടി നമ്മുടെ എടുത്താണെങ്കിൽ കൊടുക്കാൻ വേണ്ടി എടുത്താണ്, എയർപോർട്ടിലെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ എന്താണെങ്കിലും അവസാനം പറയാം. ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്, പറഞ്ഞേറ്റോ നടന്നില്ലെങ്കിൽ നോക്കാം. പിന്നെന്താ, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ബെല്ലൈക്കണം കൂടെ അമർത്തിയാലേ നമ്മുടെ വീഡിയോ ഇടുമ്പോഴത്തേക്ക്, അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ആയി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബെല്ലൈക്കണം അമർത്തണം. അപ്പം ഇന്ന് കൂടെ കില്ലറുണ്ട്, അനന്തനുണ്ട്, ശ്രീകുണ്ണുണ്ട്, രക്ഷയുടെ ഉണ്ട്. എല്ലാവരും പരിപാടി കഴിക്കുക. ഇവിടെ മല കയറി വന്നു, മല കയറി വന്നപ്പോഴത്തേക്ക് ഇന്ന് ജെക്സിലാണ് വന്നത്. അടിപൊളി മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് അടച്ചു കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞാൽ മഴ കഴിയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങും. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണാം. ജീപ്പിനെ കുറിച്ചൊക്കെ കാണാം. ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങൾ, ചെറിയ കുഞ്ഞൊരു ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളോട് കയറുന്നത്. കുഞ്ഞ് ചെറുതാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ, അധികം ഇല്ല, റോഡില്ലാത്തത് കൊണ്ട് ഓഫ് റോഡെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ബാക്കി താഴത്ത് ഇറങ്ങുമ്പോൾ കാണാം. നമ്മളങ്ങനെ മലയിലെത്തി, നമ്മൾ വിചാരിച്ച പോലെയല്ല മണ്ട വന്നപ്പം. ഒരക്ഷയില്ലാത്ത മഴ, ഇപ്പം മഞ്ഞും കയറി ഒന്നും കാണാൻ പറ്റില്ല. തൊട്ട് താഴെ അഞ്ചുരുളിയും കാര്യങ്ങളൊക്കെയാണ്. മഴയെന്ന് പറഞ്ഞാൽ ഒരക്ഷയില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു തോർന്ന് നിന്നപ്പോഴത്തേക്ക് നമ്മളെന്നാൽ റിവ്യൂ ഒന്ന് പറഞ്ഞ് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറയുവാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സഹായമാവുമല്ലോ എന്ന് ഓർത്തെന്നാൽ പിന്നെ പറയാൻ ഓർത്തു. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. 2002 മോഡൽ ഫോർ വീലാണ്, 5 ഗിയർ ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ. ഇപ്പം ഇപ്പം 5 മാസം വണ്ടിയിൽ പേപ്പർ ഉള്ളതുകൊണ്ട് ടെസ്റ്റിങ്ങിന് വേണ്ടി പണിത കാര്യങ്ങളെല്ലാം ഇട്ടേക്കുന്നതാണ്. പുതിയ പെയിൻറ്റിംഗ് ഉണ്ട്, പടതായും കാര്യങ്ങളൊക്കെ പുത്തനാണ്. ഫ്രണ്ട് സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറെ വണ്ടിയുടെ സീറ്റാണ്, ബക്കറ്റ് സീറ്റാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. പിന്നെ ശ്രീകുണങ്ങാട്ടോ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ടയർ ഫ്രണ്ടിൽ അത്യാവശ്യം കട്ടകളുണ്ട്. ബാക്ക് ടയർ ഇച്ചിരി കുറവാണ്, പക്ഷേങ്കിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് മാറ്റി വണ്ടി കൊടുക്കുന്നതായിരിക്കും. പിന്നെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോർ വീലും കാര്യങ്ങളെല്ലാം പക്ക വർക്കിംഗ് ആണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഈ നോർമൽ ടയറിലാണ് നമ്മൾ ഇവിടം വരെ കയറി വന്നത്. പക്ഷേങ്കിൽ ഒരു വിധത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നമ്മൾ 2 വീലർ തന്നെ കേട്ടോ താഴെ നിന്ന് കയറി വന്നത്. ആ കട്ടയില്ലാത്ത ടയർ വെച്ച് തന്നെ നമ്മൾ 2 വീലറിൽ അവിടെ നിന്ന് ഇവിടം വരെ കയറി വന്നു. വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു രക്ഷാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ ജിപ്സി യൂസ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് രണ്ടിൻ്റെ ഡിഫറൻസ് അറിയാം. നമ്മൾ ജിപ്സിയിൽ നമ്മൾ രണ്ട് 4 വീലർ ഇട്ട് കയറുന്നിടത്ത് ഈ വണ്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം, അതും സെക്കൻഡ് ഗിയറിൽ കയറി വരും കൂളായിട്ട്. ഒരു രീതിയിലും ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ 2 വീലർ കയറി വരുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ സ്ക്രീനിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തേക്ക്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അപ്പം നമുക്ക് ബാക്കി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
ഡീസൽ ചേർത്ത് നമ്മൾ അങ്ങ് അപ്പുറം കിടന്ന് അവിടെ നിന്ന് തള്ളി ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഒരക്ഷയില്ല, അണ്ട് ഞാനങ്ങനില്ല. നമ്മൾ അവിടെ വെച്ച് വണ്ടി നോക്കാൻ വേണ്ടി ഒരു കൂട്ടർ വന്നായിരുന്നു. അവർ നാളെ വിളിക്കാൻ തവണ പോയേക്കുന്നത്. അവരപ്പം ഡ്രസ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അടിച്ചായിരുന്നു. അപ്പം ഡീസൽ ഉണ്ടെന്ന് ഓർത്താണ് നമ്മൾ വന്നത്. പക്ഷേ തീർന്നുപോയി, തള്ളി മടുത്തു. അപ്പം ഡീസലിന് വേണ്ടി വിളിച്ച് പറയുന്ന ഇവിടെ അടുത്തായതുകൊണ്ട് പിന്നെ കൊണ്ടുവരായിരിക്കും. ശ്രീകൊണ്ട് അനിയനൊക്കെ ഉണ്ട്, കൊണ്ടുവരായിരിക്കും. കറക്റ്റ് ഇവിടെ ചള്ളയുടെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് പമ്പ് ചെയ്തിട്ട് ആവണില്ല. കുറേ പമ്പ് ചെയ്ത് നോക്കി, പക്ഷെ ആവണില്ല. അപ്പം നമ്മൾ ഇനി ഡീസൽ വരുന്നവർ ഇവിടെ കിടക്കേണ്ടി വരും. അപ്പുറം ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വണ്ടി പോയിട്ടുണ്ട്. വണ്ടി പോയിട്ട് ഇനിയിപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഇതിലെങ്ങനെ പോകുമെന്നറിയില്ല. അതാണ് ഒരു ടാസ്ക് പിടിച്ചു കിടക്കണേ. അടുത്തു ശ്രീകൊണ്ട അനിയനോട് ഡീസൽ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഇവിടെ ഒരുപാട് പേര നിൽപ്പുണ്ട്. അപ്പം പേരെന്നെ പേരക്ക പറയുകയാണ്, നല്ല നല്ല പേരൊക്കെ കേട്ടോ. ഇപ്പോഴുള്ള പേരെല്ലാം തപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ. അയ്യോ മടുത്തേ, അയ്യോ. വണ്ടി ഇവിടെയാണ് കടന്നു നിന്നത് കേട്ടോ. ഇവിടെ നിന്ന് അവളെ നമ്മൾ അപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട്. അനന്തൻ അച്ചു അമ്മ രണ്ടുപേരും അവിടെ വണ്ടി എടുത്ത് നിൽക്കുക. ഹൗ, ഇനി അടുത്ത പേരത് പെട്ടെ. ഒരാള് കില്ലറിന് ഫ്രണ്ടായിരുന്നു. അപ്പം കില്ലർ അവരെ പറഞ്ഞ് വണ്ടി എടുത്ത് നേരെ താഴേക്ക് പോവും അവൻ. അപ്പം താഴെ പോയി ഡീസൽ മേടിച്ച് ഞങ്ങൾക്ക് ഫുഡ് മേടിക്കുന്നുണ്ട്. ഇപ്പം ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ ഇതിപ്പോൾ താഴോട്ട് പോകണുള്ളൂ. അപ്പം കില്ലറത് വണ്ടിയൊക്കെ എടുത്ത് വന്നു. അന്നേരം ഇപ്പം കില്ലർ അനന്തരം കൂടെ താഴോട്ടേക്ക് പോവാണ്. സമയം ഇറക്കുറ 6:30 ആയി. അപ്പം ഫുഡും മേടിക്കാൻ വേണ്ടി അമ്മ പോയത്. ഫുഡും മേടിച്ചിട്ട് വന്നില്ല, ഡീസൽ മേടിച്ചിട്ട് വന്നില്ല. ഞങ്ങളാണ് ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാനും ശ്രീകുണ്ണ അച്ഛനുണ്ട്, ആനന്ദനും കില്ലറുമാണ് പോയേക്കണേ, വന്നിട്ടില്ല. അപ്പം അമ്മമാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഇനിയിപ്പോൾ അമ്മമാർ എപ്പോൾ എത്തുമെന്ന് ഒരു പിടിയില്ല. അമ്മമാർ എന്തായാലും വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടോ. അപ്പം തന്നെ 6:30 ആയി. നല്ല മഞ്ഞ് ഇറങ്ങി, നല്ല രസമുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഇപ്പം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും ഒരു പിടിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തിയാൽ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇനിയിപ്പം നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ വണ്ടി എടുത്ത് അത് അത്യാവശ്യം നമ്മുടെ രീതിയിൽ പണതൊക്കെ ഇറക്കുന്നത് വരെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ലാഗുണ്ടാവും. എല്ലാം ക്ഷമിക്കുക. അപ്പം അടുത്ത വീഡിയോയുമായി ഏതെങ്കിലും ദിവസം കാണാം. അതുവരെയും സൈനിങ് ഓഫ് ഹബീബ്. അപ്പം അച്ചു ശ്രീകുട്ടൻ.